നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. എഫ്രായിം മീഡിയയ്ക്ക് വേണ്ടി പിന്നിട്ട വഴികൾ എന്ന ശീർഷകത്തിൽ ഞാൻ ചെയ്യുന്ന ഈ 5 മിനിറ്റുള്ള വീഡിയോയിൽ എനിക്ക് നൽകിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ പേര് സുവിശേഷകൻ ES തോമസ്. ടൈറ്റസ് എന്ന് വീട്ടിൽ വിളിക്കപ്പെടുന്ന പേരിൽ പൊതുവെ അറിയപ്പെടുന്നു. ഞാൻ പരമ്പരാഗതമായ ഒരു മാർത്തോമ കുടുംബത്തിലാണ് ജനിച്ചത്. 1978 ആഗസ്റ്റ് 16 മുതൽ കർത്താവിന്റെ മഹത്തരമായ ശുശ്രൂഷയിൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലൂടെയുമുള്ള വേർപെട്ട സമൂഹത്തോട് ചേർന്ന് കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം പറയും. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ച് ഏതാണ്ട് 3 വർഷം പിന്നിട്ടപ്പോൾ, അതായത് 1979 മരണകരമായ ഒരു രോഗത്താൽ ഞാൻ ബാധിതൻ ആയിത്തീരുകയും ആ രോഗബാധയാൽ ഞാൻ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകപ്പെടുകയും ചെയ്തു. അങ്ങനെ ഏകദേശം എൻ്റെ ആന്തരികമാകുന്ന ഒരവയവത്തിനുണ്ടായ ഗുരുതരമായ പ്രയാസം മുഖാന്തരമായി ഞാൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കുകയും ഏതാണ്ട് 10 ദിവസത്തിലധികം അബോധാവസ്ഥയിൽ തന്നെ കഴിയുകയും ചെയ്യേണ്ടതായി വന്നു. 10 ദിവസത്തോളം ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കും എന്നുള്ള എന്റെ എല്ലാ ആശയും മാനുഷികമായി നഷ്ടപ്പെട്ടിരുന്നു. എന്നെ ചികിത്സിച്ച ഡോക്ടറും ആശയ്ക്ക് വകയില്ല എന്ന് വിധിയെഴുതിയതാണ്. എന്നാൽ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ 10 ദിവസങ്ങളുടെ അബോധാവസ്ഥയ്ക്ക് ശേഷം ഞാൻ ബെഡിൽ കിടക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ ദുഃഖിതരായി കിടക്കയുടെ സമീപേ നിൽക്കുന്ന സമയത്ത് അന്തരാത്മാവിൽ എന്നോട് ആരോ വ്യക്തിപരമായി ഇടപെടുന്ന പോലെ ഞാനൊരു ശബ്ദം കേൾക്കുകയും ഒരു വലിയ വെളിച്ചം എന്റെ ഹൃദയത്തിൽ മിന്നുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ ദുഃഖിതനായി നിൽക്കുന്ന എൻ്റെ പിതാവ് എൻ്റെ അമ്മയോട് വിലാപമായി പറയുന്ന വാക്കുകളാണ് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. അതായത്, മോളത്തേത് വാടിപ്പോയി, അടിയിലത്തേത് കരിഞ്ഞുപോയി, അവരുടെ 6 മക്കളിൽ 5-ാമനായി ദൈവം അവർക്ക് നൽകിയ ദാനമായ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതിൽ അവർക്കേറെ സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ മരണകരമായ രോഗത്താൽ ഞാൻ ബാധിതനായിത്തീർന്നപ്പോൾ എന്റെ ജീവിതവും അവസാനിക്കാൻ പോവുകയാണല്ലോ എന്ന് അവർ ചിന്തിച്ചു. എന്നാൽ ഞാൻ അബോധാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഉണർന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്ന ഉടൻ തന്നെ ഡ്യൂട്ടി നേഴ്സ് ഓടി ഡോക്ടറുടെ റൂമിലേക്ക് ചെല്ലുകയും ഡോക്ടർ ഓപ്പിയിൽ നിന്ന് വരികയും പെട്ടെന്ന് എൻ്റെ ബെഡിലിരുന്ന് 1.5 മണിക്കൂറിലധികം അടിയന്തരമായി എനിക്ക് എന്തൊക്കെയോ ചികിത്സകൾ ചെയ്യുകയും ചെയ്തു. എന്നോട് സംസാരിച്ച ശബ്ദം എൻ്റെ അന്തരാത്മാവിൽ ഇങ്ങനെ പറയുന്നതായി എനിക്ക് തോന്നി, സ്റ്റൈറ്റസേ, നീ മരിക്കുകയില്ല, നീ ജീവിച്ചിരുന്ന് സുവിശേഷത്തിനായി കർത്താവിൻ്റെ നാമത്തിൻ്റെ മുഖത്തിനായി ശുശ്രൂഷ ചെയ്യും. കഴിഞ്ഞ 40 വർഷങ്ങൾ പിന്നിടുന്നു. മരണത്തിൻ്റെ വക്കോളം എത്തിച്ചേർന്ന എന്നെ മരണവക്തത്തിൽ നിന്ന് വിടുവിച്ച് ജീവന്റെ കൃപയും ആശ്വാസവും നൽകിയ സർവകൃപാലുവായിരിക്കുന്ന ദൈവം എനിക്ക് നൽകിയ സ്വർഗീയമായ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 40 വർഷങ്ങളായി കർത്താവിൻ്റെ പേരിൽ അത്യധ്വാനം ചെയ്യുന്നു. 140 പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലുമായി ഞാൻ ഈ കാലയളവിൽ മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 8 പുസ്തകങ്ങൾ ഞാൻ സ്വന്തമായി എഴുതിയിട്ടുണ്ട്. 9-ാമത്തെ പുസ്തകത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിൽ 1000 ലേഖനം എഴുതുവാനും നിത്യമായി ലൈവിൽ ശുശ്രൂഷ ചെയ്യുവാനും ദൈവവചനം പഠിപ്പിക്കുവാനും ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. പൊതു ശുശ്രൂഷകളിൽ വേർപെട്ട ലോകം അധികമായി എന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് പരമാർത്ഥമായ ഒരു സത്യമാണെങ്കിലും കഴിഞ്ഞ 8-9 വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലെ നിരന്തര സാന്നിധ്യമായിരുന്നുകൊണ്ട് അനേക രാജ്യങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ സുവിശേഷ സ്നേഹികളും ദൈവവചന സ്നേഹികളുമായിരുന്ന അനേകർക്ക് ദൈവത്തിൻ്റെ വചനം പങ്കിട്ട് കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലഹീനായി എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഭാര്യയും 2 പെൺമക്കളും 4 കൊച്ചുമക്കളും ഉണ്ട്. എൻ്റെ മാതാവ് 93 വയസ്സുള്ളവളായി ഇന്ന് ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നു. പിതാവ് 5 വർഷം മുമ്പ് നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. കർത്താവിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാലം അത്രയും മഹത്തരമായ തൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ അടിയങ്ങളെ ഉപയോഗിക്കുന്നോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒട്ടനവധി ജീവിതാനുഭവങ്ങൾ ഇവിടെ അയവിറക്കുവാനായിട്ടുണ്ട്. എന്നാൽ ഈ പരിമിതമായ വീഡിയോയിൽ അത് പറയുവാൻ നിർവാഹമില്ല. മറക്കാനാവാത്ത നിരവധി സംഭവങ്ങളും ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകളും അനർത്ഥങ്ങളിൽ നിന്നുള്ള ദൈവത്തിൻ്റെ വിടുതലുകളും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എൻ്റെ വൈഫ് 23-ാമത്തെ വയസ്സ് മുതൽ ഇതുവരെയുള്ള കാലയളവിൽ 7 മേജർ സർജറികൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടനഷ്ടങ്ങളിലും കർത്താവിൻ്റെ വേലയ്ക്ക് ഉത്തമ സഖിയായി എന്നോടുകൂടെ
ആ അക്ഷന്ധ്യം പോരാടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതയായ ഒരു യുവതിയാണ്. ഞങ്ങളെ കുടുംബമായി നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. എൻ്റെ ഏകദേശം 800-ലധികം വീഡിയോകൾ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. 150-ലധികം ഇനി അപ്ലോഡ് ചെയ്യാനുമുണ്ട്. നിരന്തരമായി ചെയ്യുന്ന ശുശ്രൂഷകളാൽ സുവിശേഷം എത്തിയിട്ടില്ലാത്ത അനേക സ്ഥലങ്ങളുള്ള അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നു. സ്വർഗത്തിലെ ദൈവം എൻ്റെ ഈ എളിയ ഷോർട്ട് മെസ്സേജ് മുഖാന്തരമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എഫ്രായം മീഡിയ ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ അപ്ലോഡ് ചെയ്യുവാൻ കാണിച്ച നന്മയ്ക്കായി അവരോടുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമ്പോൾ താങ്ക് യു.